സാഗർ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിരിക്കുന്നു. പുറത്താകുന്ന ആ ദിവസവും ലാലേട്ടൻ ചോദിച്ച ഒരു ചോദ്യത്തിന് നല്ല കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുത്തുകൊണ്ടാണ് സാഗർ പോയത്. സാഗർ ഇതുവരെ അവിടെ നിന്നതിൽ ഒരു ദിവസം പോലും അവിടെ സേഫ് ഗെയിം കളിച്ചിട്ടില്ല. തുടക്കത്തിൽ ഒരാഴ്ച നമുക്ക് ഇത്തിരി വീക്കായിട്ട് തോന്നിയിട്ടുണ്ട് സാഗറിനെ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സാഗർ കളിച്ചിട്ടുള്ളത് സൂപ്പർ ഒരു ഗെയിം തന്നെയായിരുന്നു. പക്ഷേ പലപ്പോഴും സാഗറിന്റെ ഗെയിം പലർക്കും ഇഷ്ടപ്പെട്ടില്ല. അതിലിത്തിരി നെഗറ്റീവ് സൈഡ് കൂടുതലായിരുന്നു എന്നുള്ളത് കൊണ്ട് സാഗറിനെ ഇഷ്ടപ്പെടാനായിട്ടുള്ള പ്രേക്ഷകർ പിന്നീട് കുറഞ്ഞു കുറഞ്ഞു വന്നു. ഒരുപാട് പ്രേക്ഷകർ പിന്തുണയോടു കൂടി കയറി വന്ന സാഗറിനെ പിന്നീട് ആ സ്വന്തം പ്രേക്ഷകരെ പിടിച്ചു നിർത്താനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ സാഗർ ഗെയിം കളിച്ചില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു സേഫ് ഗെയിം കളിച്ചു എന്നും നമുക്ക് ഒരിക്കലും പറയാനായിട്ട് കഴിയില്ല. പക്ഷെ ലാലേട്ടൻ ചോദിച്ചു ഈ വീട്ടിലെ സേഫ് ഗെയിമേഴ്സ് ആരാണെന്ന് ചോദിച്ച സമയത്ത് റിനോഷും മിഥുനും എന്ന് അവിടെ തന്റെ ഇടത്തോടെ എഴുന്നേറ്റ് നിന്ന് പറയാനായിട്ട് അവിടെ ധൈര്യം കാണിച്ചു സാഗർ. ബാക്കി ആരും പറയാത്ത സ്ഥലത്ത് അവിടെ സാഗർ ധൈര്യപൂർവ്വം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞ റിനോഷിന്റെയും മിഥുന്റെയും പേര് പറയാനായിട്ട് യാതൊരു മടിയും കാണിച്ചില്ല. ആ ഹൌസിനുള്ളിലെ ഏറ്റവും വലിയ സേഫ് ഗെയിമേഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ അത് റിനോഷും ഇതിനും തന്നെയാണ്. അത് നന്നായിട്ട് സാഗറിനറിയാം. അത് ലാലേട്ടന്റെ അടുത്ത് പറയാനായിട്ട് ഒരു മടിയും കാണിക്കാതെ നട്ടില് നിവർത്തി നിന്ന് പറഞ്ഞിട്ടാണ് സാഗർ പോയത്. അതിൽ സാഗറിനെ അഭിമാനിക്കാം. പുറത്തിറങ്ങിയതിനു ശേഷം കൃത്യമായി പറഞ്ഞിട്ട് പോയതിനെ നന്നായി ഗെയിം കളിച്ചതിന്റെ പേരിൽ, അല്ലാന്നുണ്ടെങ്കിൽ സേഫ് ഗെയിം കളിക്കാത്തത് കൊണ്ട് മാത്രമാണ് സാഗർ സുരിക്ക് ഇപ്പോൾ പുറത്തു പോകേണ്ടി വന്നത്. അവരെ പോലെ സേഫ് ഗെയിമാണ് കളിച്ചു നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും സാഗറിന് അവിടെ തുടരാനായിട്ട് സാധിക്കുമായിരുന്നു. ഗെയിം കളിച്ചതുകൊണ്ട് മാത്രമാണ് സാഗർ ഇപ്പോൾ പുറത്തു പോയത്. അതുകൊണ്ട് സാഗറിന് അത് പറയാനുള്ള പൂർണ്ണ അവകാശവുമുണ്ട്.